കണ്ടാലൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഒടുക്കത്തെ രുചിയാണ്. Welcome to Bake Shop Creations. It's me, your favorite chef, Chef EK. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടർ കുക്കീസ്. വളരെ ആൾക്കാരും ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ബട്ടർ കുക്കി, സോഫ്റ്റും ക്രഞ്ചിനെസും ആയിട്ടുള്ള അടിപൊളി ഒരു ബട്ടർ കുക്കി, ഏറ്റവും കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മിക്സറോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബ്ലെൻഡറോ ഒന്നും ആവശ്യമില്ല, സിമ്പിൾ വേ ആണ്, ഏറ്റവും സിമ്പിൾ വേയിൽ കുക്കീസ് ഉണ്ടാക്കാനാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പം ഹിയർ ഈസ് ദ റെസിപ്പി. Let's go to the bake shop. Half cup melted butter, 1 teaspoon vanilla essence, quarter cup sugar, 1 egg. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു കപ്പ് മൈദ, അപ്പം നിങ്ങൾക്ക് പലർക്കും ഒരു സംശയം തോന്നും, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ബട്ടർ കുക്ക് എന്തിനാണ് ഷെഫ് ഉണ്ടാക്കുന്നുള്ളത്. സംഭവം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ചീസ് കേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ചീസ് കേക്കിൻ്റെ ബേസ് ആയിട്ട് കൊടുക്കുന്ന ബട്ടർ കുക്കി കംസ് ആണ്. സാധാരണ നമ്മൾ ഗ്രാം ക്രാക്കറൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് സാധാരണയായിട്ടുള്ള അവൈലബിൾ അല്ല. സോ നമ്മൾ ബട്ടർ കുക്കി വെച്ചാണ് ആ ചീസ് കേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് ആണ് ഈ ബട്ടർ കുക്ക് ഇന്ന് ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് സ്കൂപ്പ് ചെയ്ത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലിട്ട് നമുക്ക് പൈപ്പ് ചെയ്ത് എടുക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം വരും, ഏത് ടിപ്പ് വെച്ചാണ് ഞാൻ പൈപ്പ് ചെയ്യുന്നത് അല്ലേ. എനിക്കറിയാം നിങ്ങൾക്കത് തന്നെ തോന്നും, 9mm ടിപ്പ് വെച്ചാണ് നമ്മൾ പൈപ്പ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഞാൻ കുക്കീസ് ഉണ്ടാക്കുമ്പോൾ 9mm ഉപയോഗിക്കാറില്ലെങ്കിലും ഈ ചെറിയ കുക്കീസിന് സാറ് 9mm മതി, അതിൽക്കുള്ള സ്റ്റാർ ടിപ്പാണ് ഉപയോഗിച്ചത്. അതിലും വലിയ ടിപ്പൊന്നും വേണ്ട, സ്റ്റാർ ടിപ്പ് 9mm ആണ് നമ്മൾ ഉപയോഗിച്ച്. ഇനി ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഡയറക്റ്റ് ബേക്കിങ്ങിലോട്ടല്ല ഇത് പോകുന്നത്, മോള് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 15 to 20 minutes വരെ നല്ലവണ്ണം തണുപ്പിക്കണം. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ബട്ടർ ഇപ്പം നമ്മൾ മെൽറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് ബട്ടർ നമ്മളിപ്പോൾ ഡയറക്റ്റ് ബേക്കിങ്ങിന് ഫുള്ള് മെൽറ്റായി പായസം പോലെ ആയിപ്പോകും, അല്ലെങ്കിൽ മുഴുവൻ ലെവലായി പോകും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. നമുക്ക് അതിന് ശേഷം 180 degrees 12 minutes ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം കണ്ടല്ലേ, പൊളപ്പനായിട്ടുള്ള ബട്ടർ കുക്കിയാണ് നമ്മളൊന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നും ഷെഫെ ഈ എളുപ്പമുള്ള റെസിപ്പി ഒന്ന് ചെയ്ത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാം. അപ്പം അടുത്തന്നെ നമ്മുടെ ചീസ് കേക്കും വരുന്നുണ്ട്, അപ്പോൾ കാണാൻ മറക്കരുത്. താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് ഇൻ ദി ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് കുറച്ച് നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. സീ യു നെക്സ്റ്റ് ടൈം.